അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ പീഡ മുത്തശ്ശിയാണെങ്കിൽ സ്വാമി എടുത്ത് വന്നിട്ട് പറയും ഏറ്റവും നല്ലൊരു കല്യാണ ദിവസം തന്നെ തിരഞ്ഞെടുക്കാൻ പറയും കേട്ടോ. അപ്പോൾ ലിന്നാണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ടാകും, അവളെയാണെങ്കിൽ സ്വാമിയുടെ അടുത്തോട്ട് കൊണ്ടുപോയിണ്ടാവില്ല. അപ്പോൾ അവളിങ്ങനെ പറയും ഇവരെന്നെ അകത്തോട്ട് കയറ്റില്ലെങ്കിൽ പിന്നെ എന്തിനെന്നെ വിളിച്ചിട്ട് മഞ്ഞെന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല. ആ ഒരു അങ്കിളില്ലേ, നിമാൻ ഫാമിലെ അങ്കിളാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന കാണും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാണെന്ന് ചോദിക്കുമ്പോൾ ആ പുള്ളിക്കാരൻ പറയും ആ ശരിയാണ്, ഞാൻ എൻ്റെ ഭാര്യനെ കാണാൻ വേണ്ടിയിട്ട് വന്നാണ് എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർ എന്നിൽ നിന്ന് അകന്ന് പോവാണ്, എൻ്റെ ഭാര്യ, എൻ്റെ കസിൻ, പിന്നെ ഇപ്പം എൻ്റെ മോള് എന്നിങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഭാര്യനെ കാണിച്ചു കൊടുക്കും കേട്ടോ. രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയായിരിക്കും. അപ്പോൾ ഇവളിങ്ങനെ പറയും അടുത്ത തവണ വരുമ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പൂവായിട്ട് ഞാൻ ഇവിടെ വരാമെന്നൊക്കെ പറയും. ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ പൂക്കളും ഇഷ്ടമാണെന്നിങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളിങ്ങനെ ചോദിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കുറേ നാളുകൾക്ക് മുന്നേ നിമാൻ ഫാമിലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. ആ ഒരു സമയത്ത് തന്നെ അങ്കിളാണെങ്കിൽ പീനെ കണ്ടിട്ട് അങ്കിൾ പറയും ഞാൻ പിന്നെ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ആ ഒരു അങ്കിൾ അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ. ആ ഒരു സമയത്ത് പീ അവളോട് വന്നിട്ട് പറയും നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് 3 ദിവസം കഴിഞ്ഞിട്ടാന്ന് പറയുമ്പോൾ അവൾ പറയുമേ 3 ദിവസം എന്താ ഇത്ര പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് പോകട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വേറെ ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ എന്താ അമ്മ അവളെ കാത്ത് നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് അമ്മ പറയും കല്യാണം ആവാൻ പോണല്ലേ, അതുകൊണ്ട് വീടൊക്കെ മര്യാദക്ക് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടണം, അതൊക്കെ നിന്റെ പണിയാണ്, അത് മാത്രമല്ല ഇത്ര സാധനങ്ങൾ മേടിക്കാനുണ്ടെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവളുടെ കണ്ണ് തള്ളിപ്പോകും. അങ്ങനെ ഇവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രോയി ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് വരുമ്പോൾ അവളിങ്ങനെ പറയും എന്തിനാ ശരിക്കും ഇത്ര സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറയുമ്പോൾ പ്രോയി പറയും ഇതൊക്കെ ഇവിടുത്തെ ഒരു ആചാരമാണെന്ന് പറയും കേട്ടോ. ആ ഒരു സമയത്ത് സാങ് അങ്ങോട്ട് വരും. സാങ് അങ്ങോട്ട് വന്നിട്ട് പറയും അമ്മ പറഞ്ഞതാണല്ലോ നീ ബാങ്കോക്കിലേക്ക് പോകുന്നുള്ള കാര്യം, നീ എന്താ പോവാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അത് മാത്രമല്ല എൻ്റെയും പീഡം എൻഗേജ്മെൻറ്റ് വരാൻ വേണ്ടി പോവാന്നൊക്കെ ഇങ്ങനെ പറയും ഇവളോട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലിന്ന് പോയതിന് ശേഷം ഈ ഒരു സാങ്ങിൻ്റെയും പീഡം എൻഗേജ്മെൻറ്റ് നടത്താനിരിക്കണായിരുന്നു കേട്ടോ പീഡ അമ്മ. അങ്ങനെ ഇവളങ്ങനെ പറയുമ്പോൾ അവൾ പറയുമ്പോൾ ആണല്ലേ എന്തായാലും എൻ്റെ കല്യാണത്തിന് നിന്നെ ഞാൻ വിളിക്കാമെന്നൊക്കെ പറയുമ്പോൾ ആ സാങ് പറയുമേ ആരുടെ കല്യാണം എന്ന് നോക്കുമ്പോൾ അവളൊന്നും പറയാതെ അങ്ങോട്ട് പോകും. അപ്പോൾ പ്രോയും പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ കടക്കാർ പറയും ദേ നീ ഇത് മറന്നു വെച്ച് പോയി, പിന്നെ ദേ റിസിപ്റ്റും ഇന്നാന്നും പറഞ്ഞ് പ്രോയ്ക്ക് കൊടുക്കുമ്പോൾ എന്താ പ്രോയ് ആണെങ്കിൽ ഇവരൊന്നും കാണില്ല കേട്ടോ. അപ്പോഴേക്കും അവർ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാങ് ആണെങ്കിൽ പുറകെ വന്നിട്ട് ചോദിക്കും നീ ആരെ കല്യാണം നിൽക്കാൻ പോണത്, അത് പറയാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുമേ ഞാൻ പറയൂല എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ഒരു കയ്യാങ്കളി ഉണ്ടായിട്ട് ഇവളാണെങ്കിൽ ആ റോഡിലേക്ക് വീഴും. ആ ഒരു സമയത്ത് പോപ്പിൻ്റെ കാറ് വന്ന് ഇടിക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഇവൻ ഇറങ്ങി വരുമ്പോൾ ഇവൾ പെട്ടെന്ന് തന്നെ ഇവനെ കണ്ടിട്ട് ഇങ്ങനെ ഒളിച്ച് നിൽക്കും. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും നീ ഓക്കെ ആണോ, എന്തെങ്കിലും പറ്റുമോ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ എന്താ അങ്ങോട്ടേക്ക് ആണെങ്കിൽ പി വന്നിട്ട് അവനെ മാറ്റും കേട്ടോ. മാറ്റിട്ട് പറയും ഇതെൻ്റെ വൈഫാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്, ഞാൻ നോക്കിക്കോളാം അവളുടെ കാര്യം എന്നും പറഞ്ഞ് നമ്മുടെ ലിനിയെ എടുത്തുകൊണ്ട് വരും കേട്ടോ. എന്നിട്ട് അവൻ പറയും നീ പ്രോയുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലേ, പിന്നെ എന്തെങ്ങനെ വന്നത്, അവനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നമ്മുടെ പ്ലാനൊക്കെ നശിച്ചു പോയനെന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ ചീത്ത പറയുമ്പോൾ അവൾ പറയും ഞാൻ കുഞ്ഞിപ്പുള്ളൊന്നുമില്ല എനിക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ അവൻ പറയും കുഞ്ഞിപ്പുള്ള അല്ലെങ്കിലും നീ എൻ്റെ ഭാര്യ ആവാൻ പോണേന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ പ്രോയ് നടന്നു വരുമ്പോൾ ആ ട്രായനെ കൂട്ടിയിടിക്കും. അപ്പോൾ ട്രായ് ചോദിക്കും ആരാ കല്യാണം കഴിക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും നിൻ്റെ ചേട്ടനാണോ കല്യാണം കഴിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ആ അതെ ഞാൻ തന്നെയാണ് കല്യാണം കഴിക്കണേ, നിനക്ക് എന്തെയെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ട്രായ് പറയും ഓ അല്ലെങ്കിലും ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ആ ഒരു പ്രശ്നം മറക്കാൻ വേണ്ടി നീ നിൽക്കണേർന്നല്ലേ പുതിയ കല്യാണം കഴിക്കാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും നീ എന്തെങ്കിലും വിചാരിച്ചോ എനിക്കൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ പറയും നീ എന്തായാലും എൻ്റെ പെങ്ങളക്കൂട്ടാവരുത് എന്ന് നമ്മുടെ ലിന്നെടുത്ത് പറയും കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ലിന്നിങ്ങനെ പറയും ശരിക്കും എന്താ സംഭവം, നീ അതെന്താ പറയാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. പക്ഷേ നമ്മുടെ പ്രോയ് ആണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും 3 കൊല്ലങ്ങൾക്ക് മുന്നേ ഈ ഒരു പി ആണെങ്കിൽ നമ്മോനെ കേട്ടിട്ടുണ്ടായിരിക്കും, ആ നിമാൻ ഫാമിലെ പെങ്കൊച്ചായിരിക്കും. അങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ നമ്മോൻ മരിച്ചു പോയി. പക്ഷേ അവർ നിമാൻ ഫാമിലെ എല്ലാവരും പറയുന്നത് പി ആണ് അവളെ കൊന്നേന്ന് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നീ എന്തായാലും അതൊന്നും ആലോചിക്കേണ്ട, അതൊക്കെ മറന്നേക്കെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും അവളോട്. അതുകൊണ്ട് അവൾ വേറെ ഒന്നും ചോദിക്കാൻ പോകില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മറ്റേ ഒറ്റക്കണനാണെങ്കിൽ സാങ്ങിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ജോലിക്ക് വരും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും ഞാൻ നോക്കട്ടെ നിന്നെ ജോലിയിൽ കയറ്റാൻ പറ്റുമെന്നുള്ളൊരു കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ എന്താ സാങ് അങ്ങോട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയും അച്ഛ പി കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്, എങ്ങനെയെങ്കിലും അത് തടയണമെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും അതൊക്കെ ഞാൻ എന്നെ എങ്ങനെ ചെയ്യാനാന്ന് പറയുമ്പോൾ മറ്റേ ഒറ്റക്കണ്ണൻ ഇങ്ങനെ പറയും ഞാൻ വേണമെങ്കിൽ സഹായിക്കാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരുടെ കല്യാണ ദിവസം അവളങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഡ്രസ്സ് അങ്ങോട്ട്
വരും കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും. അപ്പോഴേക്കും നമ്മുടെ പ്രോയിനെ വിളിച്ചുകൊണ്ട് അമ്മ പോകും, വേറെ പണിയുണ്ട്, അവൾ ഒറ്റക്ക് റെഡി ആയിക്കോളും എന്നും പറഞ്ഞ് പ്രോയിനെ വിളിച്ചിട്ട് പോകുമ്പോൾ തന്നെ എന്താ അങ്ങോട്ടേക്ക് സാങ് വരും കേട്ടോ. എൻ്റെ സാങ് വന്നിട്ട് പറയും, എന്തായാലും പീയുടെ ഒരു നല്ലൊരു ദിവസമല്ലേ, ഞാൻ എന്തായാലും നല്ല രീതിക്ക് തന്നെ നിൽക്കാമെന്ന് ഓർത്തു, ഞാൻ എന്തായാലും നിനക്ക് ഇക്കപ്പെട്ടരാന്നും പറഞ്ഞ് അവളിങ്ങനെ ഫൗണ്ടേഷൻ തുറക്കുമ്പോൾ തന്നെ എന്താ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സിൽ അത് ഓയ്ക്കും കേട്ടോ. എന്നിട്ട് പറയും, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പെങ്ങൊച്ചന് അതങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ അവൾ പറയും, ആ ഒരു വാവെന്ന് പറഞ്ഞ പെണ്ണ് പറയും, വേറെ പഴയ ഡ്രസ്സ് ഉണ്ടോ നോക്കട്ടെ ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നമ്മുടെ പെങ്ങൊച്ചിന് വല്ലാത്തൊരു ഇതായി പോകട്ടോ, ഇനി അത് കഴുകിയാലും ഉണങ്ങാൻ ഒരുപാട് നേരം എടുക്കുമല്ലോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിയും അവൻ്റെ കുറച്ച് ആൾക്കാരൊക്കെയാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തോ സംഭവമൊക്കെ പിടിച്ചിട്ട് വരും, അവരുടെ ആചാരമാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ എന്താ കുറച്ച് പേര് ഇവരെ തല്ലാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ. അങ്ങനെ അവരുടെ ഇടയിൽ വലിയ ഫൈറ്റൊക്കെ നടക്കും. ആ ഒരു സമയത്ത് മറ്റേ അങ്കിളിൽ നിമ്മാൻ വന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റവരൊക്കെ പേടിച്ച് അങ്ങ് പോകട്ടോ. ആ ഒരു സമയത്ത് ഇവരിങ്ങനെ ഒരുപാട് നന്ദി പറയുമ്പോൾ ആ ഒരു അങ്കിൾ ഇങ്ങനെ പറയും, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണമെന്നും വല്ല താല്പര്യമൊന്നുമില്ല, പക്ഷേ കുൻസുവ എന്നോട് അവളുടെ മുതിർന്ന ആളായിട്ടിരിക്കുമെന്ന് എന്നോട് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, കല്യാണത്തിന് വന്നെന്നൊക്കെ പറയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരെങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എന്താ എല്ലാവർക്കും വല്ലാത്തൊരു സംശയമായിരിക്കും, ഇവർക്ക് എന്താ പറ്റിയത്, ഇവരെന്താ യുദ്ധം കഴിഞ്ഞിട്ട് വന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ അവർ വന്ന് കഴിയുമ്പോൾ അച്ഛൻ പറയും, എന്തേ മണവാട്ടി എന്തേന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ആ മണവാട്ടി ഇപ്പോൾ വരുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ മണവാട്ടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ അവൾ നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാകും, മുത്തശ്ശിയാണെങ്കിൽ ആ നിമാൻ ഫാമിലിയിലത്തെ ആ ഒരു പുള്ളിക്കാരനല്ലേ, ആ ഒരു അങ്കിൾ മേടിച്ചു കൊടുത്ത ഡ്രസ്സും ആഭരണങ്ങളായിരിക്കും ആ ഒരു സംഭവം കേട്ടോ. അങ്ങനെ അവൾ അതൊക്കെ ഇട്ട് വരും. അങ്ങനെ അത് കാണുമ്പോൾ അവനിക്കും ഒരുപാട് സന്തോഷമാകും. അങ്ങനെ അവളാണെങ്കിൽ നമ്മുടെ ലിന്നാണെങ്കിൽ ആ ഒരു അങ്കിളിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയൊക്കെ പറയും. അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവളിങ്ങനെ പറയും, എൻ്റെ അച്ഛൻ എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കുന്ന പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരനും പറയും, ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്ന പോലെ ഉണ്ടെന്നും പറഞ്ഞ് അവളാണെങ്കിൽ പുള്ളിക്കാരനെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കട്ടോ നന്ദിയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു സമയത്ത് പ്രോയി വന്നിട്ട് സമയമായി എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അങ്ങനെ റിങ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷേ ആ റിങ് എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ റിങ് ആയിരിക്കും കേട്ടോ, മുത്തശ്ശി മുത്തശ്ശനും ഇട്ട റിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു അമ്മ പറയും, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ആ ഒരു മുത്തശ്ശി എനിക്ക് തന്നില്ലല്ലോ, എന്നിട്ട് എന്ത് ഇവൾക്ക് കൊടുത്തെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയും, നിങ്ങൾ എന്തായാലും ഈ മോതിരം നന്നായിട്ട് സൂക്ഷിക്കണം, എൻ്റെ മുത്തശ്ശൻ്റെയും എൻ്റെയും മോതിരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ ആ മോതിരമൊക്കെ കൈമാറും. എന്നിട്ട് അവർക്കാണെങ്കിൽ ഒരുപാട് പേര് പൈസ കൊടുക്കും, അങ്ങനെ ചരടൊക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഒരാളാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ലിനിനെ വിളിച്ചിട്ട് പറയും, സുഹായ് ബാ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നീ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ കെട്ടിയോളല്ലേ, നീ എന്നിട്ട് എന്നെ തേച്ചിട്ട് ഇവനെ കെട്ടണേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളെ എന്താണെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചെറുക്കൻ വന്നിട്ട് പറയും, നീ ആരാ മര്യാദക്ക് ഇവിടുന്ന് പോകാൻ പറയുമ്പോൾ അവനാണെങ്കിലൊന്നും കേൾക്കാതെ നമ്മുടെ ലിനിനെ പിടിക്കുമ്പോൾ നമ്മുടെ പി ആണെങ്കിൽ അവനെ ഒറ്റയിടി വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ അയാളിങ്ങനെ പറയും, സുഹായി ഇവനോട് പറ എന്നെ ഇടിക്കലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് എല്ലാവരോടും പറയും, നിങ്ങളെല്ലാവരും കേൾക്കണം, ഇവളെ ഒറ്റൊരുത്തി കാരണമാണ് ഞാൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്, ഇവക്ക് വേണ്ടി ഞാൻ ഓരോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അവൾ എന്നെ ഒഴിവാക്കി വേറൊരാളെ കെട്ടിയെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അവളെപ്പറ്റി കുറേ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, നിങ്ങളെന്താ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഭാര്യ എന്നല്ലേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ വെച്ച് എനിക്കൊരു മുറിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്ഥലത്ത് നിന്ന് വീണിട്ട്, അത് എവിടെയായിട്ടാണെന്ന് നിങ്ങൾ പറയണം എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ മറ്റേ ആൾ ആ ഒരു സാങ്ങിൻ്റെ അച്ഛനിങ്ങനെ പറയും, കൈയിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇവനാണെങ്കിൽ കൈയിൽ നിന്ന് ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു അങ്കിൾ നിമാൻ ഇങ്ങനെ പറയും, അത് എൻ്റെ ഫാമിൽ വെച്ച് അവൾ വീണിട്ട് ഈ അടുത്ത് സംഭവിച്ച മുറിവാന്ന് പറയും കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ പറയും, അവിടെ ഒന്നുമല്ല എൻ്റെ മുറിവുള്ളത്, എൻ്റെ മുറിവ് വലത്തെ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ചെറുക്കനും ഒരുമിച്ച് ഇങ്ങനെ പറയും കേട്ടോ, ആ ഒരു തൊടയിലാണെന്നിങ്ങനെ പറയും. അപ്പോൾ എല്ലാവരും പറയും, ആ കറക്റ്റ്, അപ്പോൾ ഹസ്ബൻഡ് നമ്മുടെ പി ആണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ പറയും, അതൊക്കെ പോട്ടെ, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ, അതുകൊണ്ട് ഒരു സെൽഫി എങ്ങനെ എടുത്തിട്ടുണ്ടാവില്ലേ, എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ പറയുമ്പോൾ അയാളാണെങ്കിൽ അവളെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോകും കേട്ടോ. അങ്ങനെ ആ ഒരു സാങ്ങിൻ്റെ അച്ഛൻ്റെ ആ ഒരു സംഭവമൊക്കെ ചീറ്റി പോയിട്ടുണ്ടാകും. അപ്പോൾ സാങ് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ അച്ഛൻ്റെ ആൾക്കാരെയും കൊണ്ടൊരു ഉപയോഗമില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയും, എന്തായാലും മോള് ആ ഒരു അവസരത്തിൽ പറഞ്ഞത് നന്നായി, അല്ലായിരുന്നെങ്കിൽ ഈ ഒരു കല്യാണം കൊളമായി പോയേനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ അവൾ ചോദിക്കും, നിനക്കെന്നാലും എൻ്റെ ആ ഒരു പാട് എങ്ങനെ അറിയാം, നീ അത് കണ്ടിട്ടുണ്ടോ വൃത്തിയിട്ടവനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ശരിക്കും പറഞ്ഞാൽ കാവുകയാണ് എനിക്ക് പറഞ്ഞു തന്നെയെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ കിടക്കേണ്ട സമയമാകുമ്പോൾ ഇവൾ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താ കാവയാണെങ്കിൽ ഇവളുടെ കട്ടുമ്പ കിടക്കണ്ടാകും. അപ്പോൾ കാവ് പറയും, എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി പീഡോ പോലെ കിടക്കണേന്നൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ പീഡോ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, ഈ കിടക്കണ കാര്യം വല്ല താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ പി പറയും, എനിക്ക് പണത്തോളം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയും, ഞാൻ എന്തായാലും പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, അങ്ങോട്ടേക്കാണെങ്കിൽ അച്ഛൻ എന്തോ ഒരു കഷായമായിട്ട് വരും കേട്ടോ, മുത്തശ്ശി തന്നയച്ചതാണ്, രണ്ടുപേരും ഈ കഷായം കുടിച്ചിട്ട് കിടന്നാൽ മതി എന്നും പറഞ്ഞ് രണ്ടുപേർക്കും കൊടുക്കുമ്പോൾ നല്ല കയ്പ്പായിരിക്കും.
കഴിക്കും, അപ്പം നമ്മുടെ പീ കുടിക്കും, അവൾ കുടിക്കില്ല. അപ്പം അവൾ പറയും, അച്ഛ അവിടെ എന്താ സാധനം എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനെ ശ്രദ്ധ മാറ്റിയിട്ട് പീക്കിനെ കൊടുക്കൂട്ടോ. എന്നിട്ട് അവൾ കുടിച്ചതായിട്ട് ഇങ്ങനെ അഭിനയിക്കും. അങ്ങനെ അച്ഛൻ പോയി കഴിയുമ്പോൾ ഇവരാണെങ്കിലും കിടക്കാൻ വേണ്ടി പോകുമ്പോൾ അവൾ പറയും, ഞാൻ എന്തായാലും ബെഡി കിടക്കാം, നീ താഴെ കിടന്നാൽ മതി എന്ന് പറയട്ടോ. ആ ഒരു സമയത്ത് ഇവൻ്റെ അമ്മയാണെങ്കിൽ ഒളിച്ചു നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാകും ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരാണെങ്കിൽ അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിക്കട്ടോ. അമ്മയാണെങ്കിൽ അത് കണ്ട് അങ്ങ് പേടിച്ചങ്ങ് ഓടിപ്പോകും. അങ്ങനെ അവളാണെങ്കിൽ ബെഡി കിടക്കാൻ നീ താഴെ കിടക്കുന്നു പറഞ്ഞ് അവനങ്ങനെ താഴെ കിടക്കും. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ അവനിക്കാണെങ്കിൽ ആകെ ഒരു എന്താ പറയുക, ഒരു ചൂടും വെപ്രാളൊക്കെ വരും കേട്ടോ. അവൻ രണ്ട് ഗ്ലാസ് കഷായം കുടിച്ചതല്ലേ, എന്നിട്ട് പറയും, മിടി എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവനാണെങ്കിൽ ടോയ്ലറ്റിലോട്ട് പോകട്ടോ. അങ്ങനെ കുറേ തവണയൊക്കെ അവനിങ്ങനെ പോയി കഴിഞ്ഞ് അവനാകെ ഇങ്ങനെ അവശതയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവനിലിങ്ങനെ പറയും, നീ എന്തായാലും ഇനി താഴെ കിടക്കണ്ട, ഇവിടെ കിടന്നോളാം പറഞ്ഞിട്ട് എന്തോ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൊടുക്കൂട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിടന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവനാണെങ്കിൽ ഒരു സ്വപ്നം കാണും. ഇവനാണെങ്കിൽ ആരുടെയോ കൊങ്ങൊക്കെ ഇട്ട് പിടിക്കുന്ന കേട്ടോ. എടാ നീ ഓക്കെ ആണോടാ, നീ നിനക്ക് കുഴപ്പമുള്ളടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അവളിങ്ങനെ കേൾക്കും. അപ്പോൾ ഇവള് എടാ നീ ഓക്കെ ആണോന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ ഇവളുടെ കൊങ്ങൊക്കെ പിടിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ ഇവനെ തല്ലും, എന്ന് വിടണമെന്നും പറഞ്ഞ് അത് വിടിയിക്കും. എന്നിട്ട് പറയും, നിനക്കിത് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുമ്പോൾ, ഞാൻ സ്വപ്നം കണ്ടതാ, സോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ പറയും, ഇതെപ്പോഴും ഉണ്ടാവാറുണ്ടോ എന്ന് നോക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അങ്ങനെ പിറ്റേന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കും, മണ്ട് പറയും, നല്ല ക്ഷീണമുണ്ടല്ലേ, നല്ല രീതിക്ക് ആഹാരം കഴിക്കുന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് അമ്മ ഇങ്ങനെ പറയും, എന്തായാലും ഞാൻ പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ല, പണിയൊക്കെ ഉണ്ട്, വീട്ടിലെ പണിയുണ്ട്, നിനക്ക് നല്ലൊരു ഭാര്യയും മരുമോളും എങ്ങനെയാവുമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് ഇവനിങ്ങനെ പറയും, നീ അമ്മ പറയണ കേക്ക് അതല്ലേ നിൻ്റെ നല്ലതെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല, ആ ഒരു ഫാമിലി ഫോട്ടോ താഴെ വീടും കേട്ടോ. ആ ഒരു സമയത്ത് അമ്മ അങ്ങോട്ട് വരും. അപ്പോൾ ഇവള് ചോദിക്കും, ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, അത് എൻ്റെ അനിയനാന്ന് പറയട്ടോ. അപ്പം അമ്മ പറയും, നീ അപ്പോൾ നത്തീനെ പറ്റി ഇതിലോട്ടും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴും പറയണ അനിയൻ ഇതാണല്ലേ എന്നൊക്കെ പറയട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണണമെന്ന് പറയുമ്പോൾ അവൻ പറയും, അവൻ അമേരിക്കയ്ക്ക് പഠിക്കണോണ്ടാണ് നമ്മുടെ കല്യാണത്തിന് വരാണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് അമ്മ പറയും, നീ റെഡിയല്ലേ, നമുക്ക് പണിയെടുക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ആ ഞാൻ റെഡിയാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അവളാണെങ്കിൽ വിറക് വെട്ടിക്കൊണ്ടിരിക്കണായിരിക്കും. എന്നിട്ട് പറയുമ്പോൾ, ഇതാണ് വീട്ടുജോലിയിൽ ഈ വിറക് വെട്ടലൊക്കെ പെടുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരത്തി ആകെ അവശതയായിട്ട് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കണം. അപ്പോഴേക്കും ആരോ ഒരാളിങ്ങനെ എന്തോ പന്തികടിൽ പോകുന്ന കണ്ടിട്ട് ഇവർക്ക് എന്തോ ഒരു സംശയം തോന്നിട്ട് പുറകെ ചെല്ലൂട്ടോ. അപ്പം അയാളാണെങ്കിൽ ആ ഫാമിലത്തെ സിൽക്ക് തുണികളൊക്കെ ഇല്ലേ, അത് മോഷ്ടിച്ചിട്ട് വന്നതായിരിക്കും. അപ്പോൾ അവൾ പറയും, നിങ്ങൾ അത് മോഷ്ടിച്ചതാണല്ലേ എന്നിങ്ങനെ പറയട്ടോ. നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഇവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവൾ ആ ഒരു വടി വെച്ച് തല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും ആ കത്തിയും കൊണ്ട് ഇവളെ വരട്ടാൻ നോക്കും. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പീ വന്ന് അതിനിടയിലൊരു ഫൈറ്റ് ഉണ്ടാകും. അപ്പം അയാൾ പറയും, ബോസ് ഞാനാണ് ഞാനാന്നൊക്കെ പറയുമ്പോൾ അവൻ ചോദിക്കുമേ, പാവു നീയാണോ എന്ന് കേട്ടോ. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ അയാളെ തല്ലിയിട്ട് പറയും, നീ എന്നാലും എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇങ്ങനെ കട്ടുണ്ടും പോയത്, അത് മാത്രമല്ല സ്വായിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, എന്നോട് ക്ഷമിക്കണം, സാങ്കിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ മേടിച്ചിരുന്നു, അത് മാത്രമല്ല ചൂതാട്ടം നടത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ഒക്കെ പോയി, എൻ്റെ കയ്യിൽ വേറെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ടത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയട്ടോ. ആ ഒരു സമയത്ത് ആ ഒരു അച്ഛൻ ഇങ്ങനെ പറയും, അവൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ, ഇവിടെ ചൂതാട്ടമൊക്കെ ഉണ്ടോ, നമ്മുടെ നാട്ടിലാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഏ നമ്മുടെ നാട്ടിലല്ല എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തോ സംശയം തോന്നും. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ എന്തോ ഡയറി പോലത്തെ സാധനം എടുക്കണമായിരിക്കും. അപ്പോഴേക്കും അവൻ വന്നിട്ട് പറയും, നീ എന്തിനീ സാധനങ്ങളൊക്കെ നോക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് നിൻ്റെ ഭാര്യനെ പറ്റി അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് നോക്കിയതാന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, എൻ്റെ ഭാര്യനെ പറ്റി നീ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് മാസം കൊണ്ടല്ലേ നീ ഇവിടെ നിൽക്കണുള്ളൂ, അവിടെ നിന്നിട്ട് നീ പോകാൻ നോക്കാനൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൻ അവളിങ്ങനെ പറയും, നീ എന്നാലും നെമോനെ എന്താ ചെയ്തേ എന്നിങ്ങനെ ചോദിച്ച് നിൽക്കല്ല, അവന് നല്ല ദേഷ്യം വന്നിട്ട് പറയും, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 5 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.